കേരള സഭാ വാർത്തകൾ ആരംഭിക്കുന്നു. അറിയാം കേരള സഭയുടെ സ്പന്ദനങ്ങൾ വേഗത്തിൽ. ധന്യന്മാർ ഇവാനിയോസ് പൗരസ്ത്യ ആരാധനക്രമത്തെ അഭംഗം കാത്തുസൂക്ഷിച്ച സഭാ നേതാവായിരുന്നുവെന്ന് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പറഞ്ഞു. മലങ്കര കത്തോലിക്ക സഭ ഇന്ന് സാർവത്രിക സഭയിൽ പ്രേഷിത ആഭിമുഖ്യമുള്ള ഒരു വലിയ സഭയായി വളർന്നിരിക്കുന്നു. ധന്യന്മാർ ഇവാനിയോസിന്റെ 71-ാം ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ച് കബറിടം സ്ഥിതി ചെയ്യുന്ന പട്ടം സെന്റ് മേരീസ് കത്തീഡ്രൽ ദേവാലയത്തിൽ നടന്ന സമൂഹ ബലിമധ്യേ വചനസന്ദേശം നൽകുകയായിരുന്നു മാർ റാഫേൽ തട്ടിൽ. സമൂഹ ബലിയിൽ കർദിനാൾമാർ ബെസേലിയോസ് ക്ലീമിസ് കാതോലിക്ക ബാവ മുഖ്യ കാർമ്മികനായിരുന്നു. കേരള കത്തോലിക്ക യുവജന സമൂഹത്തിന് മുൻപാകെ സുപ്രധാന പദ്ധതി അവതരിപ്പിച്ച് KCYM സംസ്ഥാന സമിതി രംഗത്ത്. വേക്കത്തോൺ ഇനി ഞങ്ങളുടെ വീട്ടിലും ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ എന്ന പദ്ധതിക്കാണ് തുടക്കമായത്. സുൽത്താൻപേട്ട് രൂപതയുടെ ആതിഥേയത്വത്തിൽ വാളയാർ ചന്ദ്രപുരം സെയിന്റ് സ്റ്റാനിയോസ് ദേവാലയത്തിലായിരുന്നു പരിപാടി ഒരുക്കിയത്. സുൽത്താൻപേട്ട് രൂപത പ്രൊക്രേറ്റർ റെവറന്റ് ഫാദർ ആന്റണി പയസ് പദ്ധതി പ്രകാശനം ചെയ്തു. യുവജനങ്ങളുടെയിടയിൽ സർക്കാർ ജോലി സാധ്യത കൂട്ടുക എന്ന ലക്ഷ്യത്തോടുകൂടി വരാന്ത റേസ്, വരാന്ത ടാലന്റ് അക്കാദമി എന്നിവരോട് ചേർന്ന് നിന്നുകൊണ്ട് 32 രൂപതകളിലെയും യുവജനങ്ങൾക്കായി സൗജന്യ PSC SSC പരിശീലനം നൽകാനാണ് ഉദ്ദേശിക്കുന്നത്. കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തോട് സർക്കാർ പുലർത്തുന്ന ചിറ്റമ്മ നയം അവസാനിപ്പിക്കണമെന്ന് വിമർശിച്ച് KCBC സെക്രട്ടറി ജനറൽ ബിഷപ്പ് ഡോക്ടർ അലക്സ് വടക്കുംതല. ജസ്റ്റിസ് JB കോശി കമ്മീഷൻ റിപ്പോർട്ടിന് മേലുള്ള പ്രതീക്ഷകൾ ഇല്ലാതാക്കി ക്രൈസ്തവ സമൂഹത്തെ എല്ലാവിധത്തിലും വഞ്ചിക്കുന്ന പ്രവണതയാണ് തുടരുന്നതെന്നും അതിനാൽ പൂർണ്ണമായ റിപ്പോർട്ട് പുറത്തുവിട്ട് സമയബന്ധിതമായ മുൻഗണനാ അടിസ്ഥാനത്തിൽ ശുപാർശകൾ എത്രയും വേഗം നടപ്പാക്കണമെന്നും അഭിമന്യു പിതാവ് ഷെക്കീന ന്യൂസിനോട് പറഞ്ഞു. കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന്റെ വിഷയങ്ങൾ പഠിച്ച ജസ്റ്റിസ് JB കോശി കമ്മീഷൻ റിപ്പോർട്ട് സർക്കാർ ഉടൻ നടപ്പാക്കണമെന്ന് മാവേലിക്കര MP കൊടിക്കുന്നിൽ സുരേഷ്. കേരളത്തിലെ ക്രൈസ്തവ സഭകളും സമൂഹങ്ങളും നിരന്തരമായി സർക്കാരിനെ സമീപിച്ചിട്ടും ശുപാർശകൾ നടപ്പാക്കാത്തത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണെന്ന് കൊടിക്കുന്നിൽ സുരേഷ് ഷെക്കീന ന്യൂസിനോട് പ്രതികരിച്ചു. ക്രിസ്തീയ സംസ്കാരം രൂപീകരിക്കുന്നതിൽ ചെറുപുഷ്പ മിഷൻ ലീഗ് വഹിച്ചിട്ടുള്ള പങ്ക് നിസ്തുലമാണെന്ന് ബിഷപ്പ് മാർ ജോൺ നെല്ലിക്കുന്നിൽ. ചെറുപുഷ്പ മിഷൻ ലീഗിന്റെ ഇടുക്കി രൂപത വാർഷികം രാജാക്കാട് ക്രിസ്തുരാജ പാരിഷ് ഹാളിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വ്യക്തിത്വ രൂപീകരണത്തിലും ദൈവവിളി പ്രോത്സാഹനത്തിലും വലിയ സംഭാവനകൾ നൽകി മിഷൻ ലീഗ് സഭയെയും സമൂഹത്തെയും ഒരുപോലെ വളർത്തുന്നു. നല്ല വ്യക്തികളുടെ രൂപീകരണമാണ് കുടുംബങ്ങളെയും സമൂഹത്തെയും പടുത്തുയർത്തുന്നത്. കുട്ടികളെയും യുവജനങ്ങളെയും അത്തരത്തിൽ കുടുംബത്തോടും സമൂഹത്തോടും പ്രതിബദ്ധതയുള്ളവരായി വളർത്തുന്നതിൽ എല്ലാവരും ഒന്നു ചേർന്ന് പ്രവർത്തിക്കണമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. KCYM സംസ്ഥാന സമിതിയുടെ നേതൃത്വത്തിൽ വിശുദ്ധ തോമസ് മൂർ അനുസ്മരണവും യുവജന ദിനാഘോഷവും സുൽത്താൻപേട്ട് രൂപതയുടെ ആതിഥേയത്തിൽ വാളയാർ ചന്ദ്രപുരം സെന്റ് ഫ്ലാനിയോസ് ദേവാലയത്തിൽ വെച്ച് നടത്തപ്പെട്ടു. സുൽത്താൻപേട്ട് രൂപത ഫൊറോന വികാരി റെവറന്റ് ഫാദർ ലൂയിസ് മരിയ പാപ്പു ഉദ്ഘാടനം നിർവഹിച്ചു. KCYM സംസ്ഥാന പ്രസിഡന്റ് ശ്രീ MJ ഇമ്മാനുവൽ യോഗത്തിന് അധ്യക്ഷത വഹിച്ചു. KCYM സംസ്ഥാന ഡയറക്ടർ ഫാദർ സ്റ്റീഫൻ തോമസ് ചാലക്കര ആമുഖ പ്രഭാഷണം നടത്തി. കോട്ടയം അതിരൂപതയുടെ യുവജന സംഘടനയായ ജ്ഞാനായ കാത്തലിക് യൂത്ത് ലീഗിന്റെ 2024-25 പ്രവർത്തന വർഷത്തെ പ്രഥമ ഡയറക്ടേഴ്സ് അഡ്വൈസേഴ്സ് മീറ്റ് കോതനല്ലൂർ തുവാനിസ പ്രാർത്ഥനാലയത്തിൽ വെച്ച് നടത്തപ്പെട്ടു. KCYL കോട്ടയം അതിരൂപത പ്രസിഡന്റ് ജോണസ് പി സ്റ്റീഫൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. സൂപ്രണ്ട് ഓഫ് പോലീസ് ബിജു കെ സ്റ്റീഫൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. അതിരൂപത ചാപ്ലിൻ ഫാദർ ടിനേഷ് പിണർക്കയിൽ യോഗത്തിന് ആമുഖ സന്ദേശം നൽകി. KCYL സംഘടനയെപ്പറ്റി ഡയറക്ടർ ഷെല്ലി ആലപ്പാട്, ക്രിസ്ത്യൻ ലീഡർഷിപ്പ് എന്ന വിഷയത്തിൽ പ്രമുഖ മോട്ടിവേഷൻ സ്പീക്കർ ഡോക്ടർ അലക്സ് ജോർജ് എന്നിവർ ക്ലാസുകൾ നയിച്ചു. തിരുവനന്തപുരം അതിരൂപത സാമൂഹ്യ ശുശ്രൂഷയ്ക്ക് കീഴിലുള്ള അന്താരാഷ്ട്ര ഭാഷാ പഠന കേന്ദ്രമായ വിൽസിന്റെ ഹോസ്റ്റൽ ഉദ്ഘാടനം ചെയ്തു. അഭിവന്യ തോമസ് ജെ നെറ്റോ മെത്രാപോലിത്ത കെട്ടിടത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. KCBC മദ്യവിരുദ്ധ സമിതിയുടെയും ജ്വാല ലഹരിവിരുദ്ധ ക്ലബിന്റെയും നേതൃത്വത്തിൽ വർദ്ധിച്ചുവരുന്ന ലഹരിക്കെണിയിൽ നിന്നും കുട്ടികൾ സ്വയം സുരക്ഷിതരാവാൻ മരക്കടവ് സെയിന്റ് ജോസഫ് ദേവാലയത്തിൽ കുട്ടികൾക്കായി ഏകദിന ക്യാമ്പ് നടത്തി. സിസ്റ്റർ റെജിൻ MSMI, ശ്രീമതി ലാലി പെരുമ്പനാനിക്കൽ എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. ഇടവക വികാരി ബഹുമാനപ്പെട്ട ചെമ്പക്കര ബിജോയച്ചൻ സെമിനാർ ഉദ്ഘാടനം ചെയ്തു. കൈക്കാരൻ ശ്രീ ജോയി വെട്ടുകാട്ടിൽ ആശംസകൾ അർപ്പിച്ചു. 57 കുട്ടികൾ പരിപാടിയിൽ പങ്കെടുത്തു. IBM അടക്കമുള്ള മുൻനിര IT കമ്പനികളിൽ നിരവധി വിദ്യാർത്ഥികളെ ജോലിക്ക് പ്രാപ്തമാക്കിയ നിർമ്മലഗിരി കോളേജ് കമ്പ്യൂട്ടർ ട്രെയിനിംഗ് സെന്റർ 33 വർഷം പിന്നിടുന്നു. വിവര സാങ്കേതിക വിദ്യാഭ്യാസം കേരളത്തിൽ വന്നു തുടങ്ങിയ 1990-കളിൽ തന്നെ
നിർമ്മലഗിരി കോളേജും കമ്പ്യൂട്ടർ പഠനത്തിനുള്ള സൗകര്യം നിലവിൽ കൊണ്ടുവന്നിരുന്നു. 2016 25 വർഷം പൂർത്തിയാക്കിയ കമ്പ്യൂട്ടർ സെന്ററിന്റെ സിൽവർ ജൂബിലി ആഘോഷം അന്നത്തെ ആരോഗ്യമന്ത്രി കെ ശൈലജയാണ് ഉദ്ഘാടനം ചെയ്തത്. ടെക്നോളജി ഉൾപ്പെടുത്തി സിലബസ് പരിഷ്കരിച്ചാണ് കോഴ്സുകൾ തയ്യാറാക്കുന്നത്. പ്രായോഗിക പരിശീലനം, പ്രോജക്ട്, ഇന്റേൺഷിപ്പ് എന്നിവയിലൂടെ വിദ്യാർത്ഥിയെ തൊഴിലിന് പ്രാപ്തരാക്കുന്നു. 100% തൊഴിൽ സാധ്യതയുള്ള ടെക്നോളജിയിൽ പരിശീലനത്തോടൊപ്പം ഇന്റർവ്യൂ, സോഫ്റ്റ് സ്കിൽ എന്നിവ വികസിപ്പിച്ചെടുക്കുവാനുള്ള നൈപുണ്യ വികസന പരിശീലനവും കോഴ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അക്കാപ്പള്ളിയിൽ തരംഗമാകാൻ CMC സന്യാസിനിമാർ. കോതമംഗലം പാവനാത്മ പ്രൊവിൻസിലെ സന്യാസിനിമാർ തയ്യാറാക്കിയ 3-ാമത്തെ അക്കാപ്പള്ളിയും സമൂഹ മാധ്യമങ്ങളിൽ ഹിറ്റായി. റിലീസ് ചെയ്ത് ആദ്യ മണിക്കൂറിൽ ആയിരക്കണക്കിന് ആളുകൾ ഗാനങ്ങൾ കേട്ടു. നേരത്തെ ഇവർ തയ്യാറാക്കിയ അക്കാപ്പല്ല 1-ഉം 2-ഉം വോളിയങ്ങൾ ലക്ഷക്കണക്കിന് പേർ സമൂഹ മാധ്യമങ്ങളിൽ ആസ്വദിച്ചിരുന്നു. യൂണിവേഴ്സൽ റെക്കോർഡ് ബുക്കിന്റെ ഗ്ലോബൽ അവാർഡും ഗാനത്തിന് ലഭിച്ചു. യുവജനങ്ങളിൽ പരിസ്ഥിതിയോടും കൃഷിയോടുമുള്ള ആഭിമുഖ്യം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ KCY അതിരൂപത തലത്തിൽ സംഘടിപ്പിക്കുന്ന കൃഷിക്കൂട്ടം പദ്ധതിയുടെ ഉദ്ഘാടനം കിടങ്ങൂർ യൂണിറ്റിന്റെ സഹകരണത്തോടെ സംഘടിപ്പിച്ചു. KCC അതിരൂപത പ്രസിഡന്റ് ബാബു പറമ്പടത്തുമലയിൽ കിടങ്ങൂർ ഇടവകയിലെ മുതിർന്ന കർഷകനായ ജോസ് കിടാരക്കുഴിയിൽ നിന്നും പച്ചക്കറികൾ മേടിച്ചു നട്ടുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു. KCY അതിരൂപത പ്രസിഡന്റ് ജോണിസ് പി സ്റ്റീഫൻ യോഗത്തിന് അധ്യക്ഷത വഹിച്ചു. താമരശ്ശേരി ബിഷപ്പ് മാർ റെമീജിയോസ് ഇഞ്ചനാനിയൽ പരപ്പനങ്ങാടി സെയിന്റ് തോമസ് പള്ളിയിൽ ഔദ്യോഗിക സന്ദർശനം നടത്തി. ഇടവക വികാരി ഫാദർ എബ്രഹാം ശ്രാമ്പിക്കൽ, ട്രസ്റ്റിമാരായ PJ വിൻസെന്റ് പടയാട്ടിൽ, ജി ജോർജ് വെള്ളാപ്പള്ളി പുരയ്ക്കൽ, ഡോക്ടർ ജിജോ ജോസഫ് ചുവള്ളിയിൽ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ ഇടവക സമൂഹം ബിഷപ്പിന് സ്വീകരണം നൽകി. തുടർന്ന് മാർ റെമീജിയോസ് ഇഞ്ചനാനിയലിന്റെ കാർമ്മികത്വത്തിൽ ആഘോഷമായ വിശുദ്ധ കുർബാനയും ഇടവകയിലെ മരിച്ചവരെ അനുസ്മരിച്ച് പ്രാർത്ഥനകളും നടന്നു. കുർബാന ശേഷം നടന്ന യോഗത്തിൽ രൂപത അധ്യക്ഷൻ അധ്യക്ഷത വഹിച്ചു. KCY കോട്ടപ്പുറം രൂപതാ സമിതിയുടെ നേതൃത്വത്തിൽ യുവജന മതബോധന ഗ്രന്ഥത്തെ ആസ്പദമാക്കി UCAT ക്വിസ് മത്സരം സംഘടിപ്പിച്ചു. കോട്ടപ്പുറം സെയിന്റ് മൈക്കിൾസ് LP സ്കൂളിൽ വെച്ച് സംഘടിപ്പിച്ച മത്സരത്തിൽ രൂപതയുടെ വിവിധ KCY യൂണിറ്റുകളെ പ്രതിനിധീകരിച്ച് 50-ഓളം യുവജനങ്ങൾ പങ്കെടുത്തു. ജീസസ് യൂത്ത് സബ്സോൺ അംഗം ആനി കൂട്ടുകാട് നേതൃത്വം നൽകിയ മത്സരത്തിൽ ചെട്ടിക്കാട് സെയിന്റ് ആന്റണീസ് യൂണിറ്റ് 1-ാം സ്ഥാനവും പള്ളിപ്പുറം മഞ്ഞുമാതാ ബസലിക്ക യൂണിറ്റ്, കീഴ്പ്പാട് സൽബുദ്ധിമാത യൂണിറ്റ് എന്നിവ യഥാക്രമം 2-ഉം 3-ഉം സ്ഥാനങ്ങൾ കരസ്ഥമാക്കി. KCY ചെറുപുഴ മേഖലയുടെ ആഭിമുഖ്യത്തിൽ തോമസ് മോർ അനുസ്മരണവും യുവജന സംഗമവും സംഘടിപ്പിച്ചു. ചൂരപ്പടവ് ഹോളി ക്രോസ് പള്ളിയിൽ ഫാദർ ജോസഫ് മടപ്പളാം തോട്ടുകുന്നിൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു. KCY ചെറുപുഴ മേഖലാ പ്രസിഡന്റ് അഖിൽ നെല്ലിക്കൽ അധ്യക്ഷത വഹിച്ചു. KCY മേഖലാ ഡയറക്ടർ ഫാദർ ആന്റണി മച്ചക്കാട്ടിൽ, ഫാദർ പയസ് അരീക്കോട്ടിൽ എന്നിവർ തോമസ് മൂർ അനുസ്മരണം നടത്തി. ഷെറിൻ പാലോലിൽ, അഖിൽ ചൂരനൂലിൽ തുടങ്ങിയവർ സംസാരിച്ചു. ഗ്ലോബൽ മാതൃവേദി സംഘടിപ്പിച്ച വചനമെഴുത്ത് മത്സരത്തിൽ 1-ാം സ്ഥാനവും 2-ാം സ്ഥാനവും മാണ്ഡ്യ രൂപത മാതൃവേദി അംഗങ്ങൾ കരസ്ഥമാക്കി. ആൻസി പോൾ, നിമാൽ ഇൻഡോ എന്നിവരാണ് വിജയികൾ. ഇരുവരും ബാംഗ്ലൂർ കസവനഹള്ളി സെയിന്റ് നോബർട്ട് ചർച്ച് ഇടവകാംഗങ്ങളാണ്. ന്യൂനപക്ഷങ്ങൾക്ക് നൽകേണ്ട സ്കോളർഷിപ്പ് തുക വകമാറ്റി പൊതുവിദ്യാഭ്യാസ വകുപ്പ് കാറുകൾ വാങ്ങിയെന്ന CAG റിപ്പോർട്ട് ആശങ്കപ്പെടുത്തുന്നതാണെന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കണമെന്നും കത്തോലിക്ക കോൺഗ്രസ്, മുള്ളൻകൊല്ലി കൊറോണ കമ്മിറ്റി. ന്യൂനപക്ഷത്തോടുള്ള സർക്കാരിന്റെ മനോഭാവം മാറ്റണമെന്നും ക്രൈസ്തവ ന്യൂനപക്ഷത്തോടുള്ള വിവേചനം അവസാനിപ്പിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു. സ്കോളർഷിപ്പ് ഫണ്ട് വകമാറ്റിയ ഉദ്യോഗസ്ഥരെ കൊണ്ട് തുക തിരിച്ചടപ്പിക്കുകയും അതർഹരായ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യണം. കത്തോലിക്ക കോൺഗ്രസ് ഫൊറോന ഡയറക്ടർ ഫാദർ ജെയിംസ് പുത്തംപറമ്പിൽ യോഗം ഉദ്ഘാടനം ചെയ്തു. ഫൊറോന വികാരി ഫാദർ ജസ്റ്റിൻ മുന്നനാൽ അധ്യക്ഷത വഹിച്ചു. കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ വൈസ് പ്രസിഡന്റ് ഡോക്ടർ KP സാജു വിഷയാവതരണം നടത്തി. പരമ്പരാഗത ആരോഗ്യ അറിവുകൾ സമൂഹം ഇനിയും കൂടുതൽ പ്രയോജനപ്പെടുത്തേണ്ടതുണ്ടെന്ന് ബിഷപ്പ് മാർ തോമസ് ചക്കിയത്ത് അഭിപ്രായപ്പെട്ടു. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ സഹൃദയ നൈവേദ്യ ആയുർവേദ ആശുപത്രിയുടെ ആഭിമുഖ്യത്തിലുള്ള ആരോഗ്യ മാസാചരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നാഷണൽ ആയുഷ് മിഷൻ ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ KVP ജയകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. കൊച്ചി FM ഡയറക്ടർ TP രാജേഷ് മുഖ്യപ്രഭാഷണം നടത്തി. ആശുപത്രി പുറത്തിറക്കുന്ന ഔഷധ കഞ്ഞി, ഹെർബൽ ഷാംപൂ എന്നിവയുടെ വിതരണ ഉദ്ഘാടനവും മാർ ചക്കിയത്ത് നിർവഹിച്ചു. ധന്യന്മാർ ഇവാനിയോസ് മെത്രാപ്പോലിത്തയുടെ 71-ാമത് ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ച് തിരുവല്ല അതിരൂപതയുടെ ആഭിമുഖ്യത്തിൽ
തിരുമൂലപുരത്ത് മെഴുകുതിരി പ്രദക്ഷിണവും അനുസ്മരണം നടന്നു. വിശുദ്ധ കുർബാനയ്ക്ക് ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് മാർ കുറിലോസ് പ്രധാന കാർമ്മികത്വം വഹിച്ചു. ബെതനി സന്യാസ സമൂഹ സുപ്പീരിയർ ജനറൽ ഫാദർ ഗീവർഗീസ് കുറ്റിയിൽ OAC അനുസ്മരണ പ്രഭാഷണം നടത്തി. കത്തോലിക്ക കോൺഗ്രസ് ഫാത്തിമാപുരം ഫാത്തിമ മാത യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നേതൃസംഗമവും യൂണിറ്റ് ശാക്തീകരണ പരിപാടിയും എവേക് 24 എന്ന പേരിൽ സംഘടിപ്പിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് ഈപ്പൻ ആന്റണി വാടക്കൽ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു. അതിരൂപത ഡയറക്ടർ ഫാദർ സെബാസ്റ്റ്യൻ ചാമക്കാല സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വികാരി ഫാദർ സേവ്യർ ജെ പുത്തൻകുളം അനുഗ്രഹ പ്രഭാഷണവും അതിരൂപത പ്രസിഡന്റ് ബിജു സെബാസ്റ്റ്യൻ മുഖ്യപ്രഭാഷണവും നടത്തി. ചെങ്ങന്നൂർ സെയിന്റ് ഇഗ്നേഷ്യസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ യുവജന പ്രസ്ഥാനത്തിന്റെ പ്ലാറ്റിനം ജൂബിലി സമാപന സമ്മേളനം കത്തീഡ്രൽ ദേവാലയത്തിൽ വെച്ച് നടത്തപ്പെട്ടു. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ ബെസേലിയൂസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. യുവജനങ്ങളുടെ കർമ്മശേഷി സമൂഹത്തിൽ അവശത അനുഭവിക്കുന്നവരെ സഹായിക്കുന്നതിനാണ് വിനിയോഗിക്കേണ്ടതെന്ന് കത്തോലിക്ക ബാവ ഉദ്ഘാടന സന്ദേശത്തിൽ പറഞ്ഞു. റവറന്റ് ഫാദർ സ്റ്റീഫൻ വർഗീസ് അധ്യക്ഷനായ സമ്മേളനത്തിൽ മലങ്കര ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാനത്തിന്റെ കേന്ദ്ര ജനറൽ സെക്രട്ടറി റവറന്റ് ഫാദർ ബിജു ഏലിയാസ് ജൂബിലി സന്ദേശം നൽകി. SMY KCY സംഘടന രൂപതയിൽ സ്ഥാപിതമായതിന്റെ സുവർണ ജൂബിലി സമാപനാഘോഷം പാലാ സെയിന്റ് തോമസ് കോളേജ് ഓഡിറ്റോറിയത്തിൽ രൂപത അധ്യക്ഷൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട് ഉദ്ഘാടനം ചെയ്തു. യുവജനങ്ങളാണ് സഭയുടെ ശക്തി, അവരാണ് സഭയെ മുൻപോട്ട് നയിക്കുന്നത് എന്ന് അഭിവന്യ പിതാവ് അഭിപ്രായപ്പെട്ടു. രൂപത പ്രസിഡന്റ് എഡ്വിൻ ജോഷി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ രൂപത ജനറൽ സെക്രട്ടറി മിജോ ജോയി സ്വാഗതം നൽകി. രൂപത ഡയറക്ടർ ഫാദർ മാണി കൊഴുപ്പൻകുട്ടി ആമുഖ പ്രഭാഷണം നടത്തുകയും കേരള ജലവിഭവ വകുപ്പ് മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിൻ മുഖ്യപ്രഭാഷണം നടത്തുകയും ചെയ്തു. പാലാ രൂപത വികാരി ജനറൽ വെരി റവറന്റ് ഫാദർ സെബാസ്റ്റ്യൻ വേത്താനത്ത് അനുഗ്രഹ പ്രഭാഷണം നടത്തി. ആഗോള മാർത്തോമൻ തീർത്ഥാടന കേന്ദ്രവും ഏഴര പള്ളികളിൽ ഒന്നുമായ തിരുവിതാംകോട് സെയിന്റ് മേരീസ് ദേവാലയത്തിന്റെ പുനരുദ്ധാരണ ശില്പിയും മഹാതാപസനുമായ തിരുവിതാംകോട് പെരിയസ്വാമി റമ്പാനച്ചന്റെയും കോട്ടയം കൂട്ടുങ്കൽ ഗീവർഗീസ് റമ്പാനച്ചന്റെയും 54th ഓർമ്മ പെരുന്നാൾ ആഘോഷിച്ചു. തിരുവനന്തപുരം ഭദ്രാസന മെത്രാപ്പോലിത്ത അഭിവന്യ ഡോക്ടർ ഗബ്രിയേൽ മാർ ഗ്രിഗോറിയോസ് തിരുമേനി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. KCBC പ്രോലൈഫ് മിനിസ്ട്രിയുടെ ഭാഗമായി നടത്തുന്ന ജീവൻ സംരക്ഷണ സന്ദേശയാത്രയ്ക്ക് ഇടുക്കി രൂപതയിൽ സ്വീകരണം നൽകി. ഇരട്ടയാർ സെയിന്റ് തോമസ് ഫൊറോന പള്ളിയിലാണ് സ്വീകരണ പരിപാടികൾ നടന്നത്. ഇടുക്കി രൂപത മുഖ്യ വികാരി ജനറൽ മോൺസിഞ്ചോർ ജോസ് കരിവേലിക്കൽ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ഇടുക്കി രൂപത മെത്രാൻമാർ ജോൺ നെല്ലിക്കുന്നേൽ യോഗം ഉദ്ഘാടനം ചെയ്തു. ജീവൻ സംരക്ഷിക്കപ്പെടേണ്ടത് അനിവാര്യതയാണെന്നും ജീവനെ ഹനിക്കുന്ന ഏത് നീക്കത്തെയും ഒരുമിച്ച് നിന്ന് ചെറുത്ത് തോൽപ്പിക്കണമെന്നും മാർ ജോൺ നെല്ലിക്കുന്നേൽ പറഞ്ഞു. KCBC പ്രോലൈഫ് സമിതിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജെയിംസ് ആഴങ്ങാടനാണ് ജാഥാ ക്യാപ്റ്റൻ. കുട്ടികളും മുതിർന്നവരും അടക്കം 100 ആളുകൾ സ്വീകരണ യോഗത്തിൽ പങ്കെടുത്തു. യുവദീപ്തി KCY കോതമംഗലം രൂപതയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച രണ്ടാമത് യുവോത്സവ് ഫുട്ബോൾ ടൂർണമെന്റ് ജീവ മിൽക്ക് ഡയറക്ടർ ഫാദർ ജോസ് മൂർക്കാട്ടിൽ ഉദ്ഘാടനം ചെയ്തു. രൂപത ഡയറക്ടർ ഫാദർ സെബാസ്റ്റ്യൻ വള്ളോപ്പള്ളിയിൽ, അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ജോർജ് പിച്ചാനിക്കുന്നേൽ, രൂപത പ്രസിഡന്റ് ജെറിൻ മംഗലത്തുകുന്നേൽ, വൈസ് പ്രസിഡന്റ് സാവിയോ ജിജി, സെക്രട്ടറി അമല പ്ലാക്കിൽ, സംസ്ഥാന സെനറ്റ് അംഗങ്ങളായ ഡിജോ ജെ പെരുമാലി, അനു ബേബി എന്നിവർ പങ്കെടുത്തു. 13-14 തീയതികളിൽ പല്ലാരിമംഗലം മിലൻ സ്പോർട്സ് ഹബിൽ നടന്ന ടൂർണമെന്റിൽ ബോയ്സ് ഗേൾസ് വിഭാഗങ്ങളിലായി 55 ടീമുകൾ പങ്കെടുത്തു. കേരള സഭാ വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.